കണ്ണട വെച്ചതിന് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കെഎംസിടി പോളിടെക്നിക് രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജാബിറിനാണ് മർദ്ദനമേറ്റത്. കണ്ണട വെച്ചതിന് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് ആരോപണം. മുഖം കെഎംസിടി പോളിടെക്നിക് കോളേജിലെ ബയോമെഡിക്കൽ ഒന്നാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജാബിറിനാണ് മർദ്ദനമേറ്റത്. കഴുത്തിനും കണ്ണിനും പരിക്കേറ്റ ജാബിർ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിലും മുഖം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 13 തിങ്കളാഴ്ചയാണ് സംഭവം. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി പുറത്തിറങ്ങിയ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് ജാബിർ പറയുന്നു. കോളേജിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൂളിംഗ് ക്ലാസ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് കണ്ടിട്ട് വരിക. അപ്പോൾ തേർഡ് ഇയേഴ്സിൻ്റെ പാർക്കിങ്ങിലെത്തിയപ്പോൾ ഞാൻ കൂളിംഗ് ക്ലാസ് ഇട്ടിനു. അപ്പോൾ കൂളിംഗ് ക്ലാസ് ഇട്ടതിൻ്റെ പേരിൽ ഒരു എന്തിനാണ് കൂളിംഗ് ക്ലാസ് ഇട്ട് എനിക്ക് ക്യാമ്പസിനുള്ളിൽ കൂളിംഗ് ക്ലാസ് ഇടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ട് ചൂടായി കണ്ട് ഒരു ഗ്ലാസിൻ്റെ മുഖത്ത് നിന്ന് എടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ചാവി ഊരി കണ്ട് ഒരെടുത്ത് ബൈക്കിൻ്റെ ചാവി ഊരി എടുത്ത് കണ്ട് ഞാൻ എൻ്റെ ചാവി വാങ്ങാൻ വണ്ടി വന്ന് ഇറങ്ങിയ ടൈമിലേക്ക് അവർ എന്ത് ചെയ്തിന്ന കല്ലും പിന്നെ അതുകൊണ്ട് തന്നെ വടിയൊക്കെ വെച്ച് കണ്ട് എന്തോ ഇതിൽ ഒരു ചാവി വെച്ച് കണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിങ്ങാണ്ട് ലോക്ക് ലോക്ക് ചെയ്ത് പിടിച്ച് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഈ കൈ കൊണ്ട് ചുരുട്ടി പിടിച്ചും കല്ലൊക്കെ വെച്ചങ്ങാണ്ട് സൈഡിലും തലക്കും തലൻ്റെ ബാക്കിലും എല്ലാം എടുത്തിലും ഇടിച്ച്. താൻ ജൂനിയർ വിദ്യാർത്ഥിയാണെന്നും ജൂനിയർ വിദ്യാർത്ഥിക്ക് കണ്ണട വയ്ക്കാൻ തങ്ങൾ അനുവാദം നൽകിയില്ലെന്നും പറഞ്ഞ് മർദ്ദിച്ചതിനൊപ്പം കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിയഭിഷേകം നടത്തിയതായും പരാതിയിൽ പറയുന്നു. മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജാബിറിന്റെ പിതാവും പറഞ്ഞു. ഇവനെ ക്ലാസ് കഴിഞ്ഞ് ഇവനെ തടഞ്ഞു വെച്ച് കണ്ണട എടുക്കാൻ പറയുകയും ഇവനെ കഴുത്ത് പിടിച്ച് ഞെക്കി ഇവനെ ശ്വാസം മുട്ടി ഇവൻ ബോധം കെട്ടുപോയി. പിന്നെ അവന് അവൻ്റെ കൂട്ടുകാരെ എത്തിയാലാണ് എടുത്തോല് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പോഴും അവന് കഴുത്ത് വേദനയും അവൻ ശരീരൊട്ടാകെ വേദനയാണ്. ഇപ്പൊ ക്രൂരമായ മർദ്ദനാണ് അവന് ചെയ്തത്. അപ്പൊ അത് ഇങ്ങനെ ഒരു പ്രശ്നം മറ്റൊരു കുട്ടിക്കും ഉണ്ടാവാതിരിക്കാന്ന് ശക്തമായ നടപടി എടുക്കണം. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.